hồi kia cũng đâu có thấy gì. ഇതിലെ ഒരു കപ്പ് പഞ്ചസാരങ്ങനെ ചേർത്ത് കൊടുക്കാം, പൊടിക്കാത്തതാണ്. ഇത് അലിയണവർ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. മൂന്ന് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം സെയിം അളവിലാണ് എടുത്തത്. മാവും ബട്ടറും പഞ്ചസാരയും ഓരോ കപ്പ് വീതമാണ് എടുത്തത്. അതില് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ ആണ്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അരിച്ചാലും മതി, ഇങ്ങനെ യോജിപ്പിച്ചാലും മതി, എല്ലായിടത്തും ചേരണമെന്നേ ഉള്ളൂ. മൂന്ന് ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതും യോജിപ്പിക്കാം. ഒരു ടീസ്പൂൺ കോഫി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ്. നന്നായിട്ട് യോജിപ്പിക്കാം. വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം.
പാലൂടെ ചേർത്ത് കൊടുക്കുക അരക്കപ്പ്. മൂന്ന് പ്രാവശ്യമായിട്ടാണ് മാവിട്ടത്. മാവിട്ട് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും ഒക്കെ ഉണ്ട്. മയം പുരട്ടിയ പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. മയം പുരട്ടിയ പാത്രത്തില് കുറച്ച് മാവ് കൂടെ തൂറ്റി കൊടുക്കാം. ഇനി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ഒക്കെ പോകാൻ വേണ്ടി ഒന്ന് തട്ടിക്കൊടുക്കാം. ഓവനിലല്ല ചെയ്യുന്നേ, ഒരു പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് നമുക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമില് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. പാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു ചോക്ലേറ്റ് കേക്ക് റെഡിയായി. ഇനി കട്ട് ചെയ്യാം. നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം കട്ട് ചെയ്യാം.